ഭാരതം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ചർച്ചകളിൽ സജീവമാകുമ്പോൾ ചില സംശയങ്ങൾ സാധാരണക്കാർക്ക് ഉണ്ടാകും. എങ്ങനെയാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്? മറ്റ് തിരഞ്ഞെടുപ്പുകൾ പോലെ ലളിതമല്ല രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്. വളരെ സങ്കീർണമായ സംവിധാനമാണ് അത്. ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും നിയമസഭകളിലെ അംഗങ്ങളും അടങ്ങുന്നതാണ് ഇലക്ട്രൽ കോളേജ് എന്ന് അറിയപ്പെടുന്നത്. രാജ്യത്തെയും സംസ്ഥാനത്തെയും ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ഓരോ അംഗത്തിൻ്റെയും വോട്ടിന് മൂല്യം നിർണയിച്ചിട്ടുണ്ട്. 1971 സെൻസസ് അടിസ്ഥാനമാക്കിയാണ് ഇപ്പോഴും മൂല്യം നിർണയിക്കുന്നത് എന്നത് പ്രത്യേകതയാണ്. ജനസംഖ്യയെ പാർലമെൻറ്റ് സീറ്റിൻ്റെയും നിയമസഭാ സീറ്റിൻ്റെയും എണ്ണം കൊണ്ട് ഭാഗിച്ചുകൊണ്ടാണ് മൂല്യം നിശ്ചയിക്കുന്നത്. അങ്ങനെ പാർലമെൻറ്റ് അംഗത്തിൻ്റെ ഒരു വോട്ടിൻ്റെ മൂല്യം 708 ആണ്. ഈ മാനദണ്ഡത്തിന് അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ടും മാറ്റമുണ്ടായിട്ടില്ല. ലോക്സഭ, രാജ്യസഭ, നിയമസഭാ അംഗങ്ങൾ ഉൾപ്പെടെ ഇലക്ട്രൽ കോളേജിലെ മൊത്തം വോട്ടിൻ്റെ മൂല്യം 1,98,903 ആണ്. MLA മാരിൽ ഏറ്റവും കൂടിയ മൂല്യമുള്ള വോട്ടർമാർ UPയിലാണ്, 208. ഏറ്റവും കുറവ് സിക്കിമിലും 7, മിസോറാമിലും അരുണാചലിലും 8, നാഗാലാൻഡിൽ 9 വോട്ടിൻ്റെ മൂല്യം. കേരളത്തിലെ ഒരു MLA യുടെ വോട്ടിൻ്റെ മൂല്യം 152 ആണ്. ലോക്സഭയിലെ 543 പേരുടെയും രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട 233 പേരുടെയും ഉൾപ്പെടെ 776 പേരുടെ മൊത്തം മൂല്യം 549,408 ആണ്. നിയമസഭകളിലെ മൊത്തം MLA മാരുടെ വോട്ട് മൂല്യം 549,496. ഇപ്പോഴത്തെ ജനസംഖ്യ അനുസരിച്ച് മാറിയാൽ കേരളത്തിൻ്റെ വോട്ട് മൂല്യം 240 UPയുടേത് 501 ആകും. ആനുപാതിക പ്രാതിനിധ്യ പ്രകാരം കൈമാറ്റം ചെയ്യാവുന്ന ഒറ്റ വോട്ട് സമ്പ്രദായത്തിലാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. എത്ര സ്ഥാനാർത്ഥികളുണ്ടോ അത്രയും വോട്ട് മുൻഗണനാക്രമത്തിൽ ഒരു വോട്ടർക്ക് ചെയ്യാവുന്നതാണ്. സാധുവായ വോട്ടിൻ്റെ പകുതിയിലധികം ലഭിക്കുന്ന സ്ഥാനാർത്ഥിയെയാണ് വിജയിയായി പ്രഖ്യാപിക്കുന്നത്. ആദ്യത്തെ 5 തിരഞ്ഞെടുപ്പുകളുടെ അനുഭവത്തിൽ 1952 പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നിയമം 1974 ഭേദഗതി ചെയ്തിരുന്നു. ഈ ഭേദഗതികൾ സ്ഥാനാർത്ഥികളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിന് ഇടയാക്കി. സ്ഥാനാർത്ഥിയോ കുറഞ്ഞത് 20 വോട്ടർമാർ ചേർന്നോ സുപ്രീം കോടതിയിൽ വേണം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യേണ്ടത് എന്ന് വ്യവസ്ഥ ചെയ്തു. ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി സമർപ്പിക്കാവുന്ന നാമനിർദ്ദേശ പത്രികകളുടെ പരമാവധി എണ്ണം 4 ആണ്. 1969 രാഷ്ട്രപതി സ്ഥാനത്തേക്ക് സമർപ്പിക്കുന്ന നാമനിർദ്ദേശ പത്രികയിൽ വോട്ടർമാരിൽ കുറഞ്ഞത് ഒരു നാമനിർദ്ദേശകനും ഒരു അനുവാദകനും മാത്രം ഒപ്പിട്ടാൽ മതിയായിരുന്നു. 1974 മുതൽ കുറഞ്ഞത് 10 വോട്ടർമാർ വീതവും 1997 മുതൽ കുറഞ്ഞത് 50 വോട്ടർമാർ വീതവും വേണം എന്നാണ് വ്യവസ്ഥ. പ്രാരംഭകാലത്ത് നിരത ദ്രവ്യം ആവശ്യമില്ലായിരുന്നു. 1974 മുതൽ 2,500 രൂപയും 1997 മുതൽ 15,000 രൂപയും നിരത ദ്രവ്യമായി കെട്ടിവെക്കണം എന്നാണ് വ്യവസ്ഥ. ഇന്ത്യയിലെ പരമോന്നത സ്ഥാനമായ രാഷ്ട്രപതി പദത്തിൽ എത്തുക ഉപരാഷ്ട്രപതിമാർ ആണ് എന്നത് ആദ്യകാലങ്ങളിലെ പതിവായിരുന്നു. VV ഗിരിക്ക് ശേഷം ഏറെ കാലത്തേക്ക് അത് ഇല്ലാതെയായി. എന്നാൽ പിന്നീടും ചില ഉപരാഷ്ട്രപതിമാർ രാഷ്ട്രപതി പദത്തിൽ എത്തിച്ചേരുകയുണ്ടായി. KR നാരായണനാണ് ഉപരാഷ്ട്രപതി പദത്തിൽ നിന്നും രാഷ്ട്രപതിയായ അവസാനത്തെ ആൾ. ആദ്യ ഉപരാഷ്ട്രപതിയായ സർവേപ്പള്ളി രാധാകൃഷ്ണൻ 10 വർഷം ആ പദവി വഹിച്ച ശേഷമാണ് രാഷ്ട്രപതിയായത്. ഉപരാഷ്ട്രപതിമാരായ 6 പേർ രാഷ്ട്രപതിമാരായപ്പോൾ 6 പേർക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല. ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ BD ജെട്ടി ആക്ടിംഗ് രാഷ്ട്രപതിയായി. ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ രാഷ്ട്രപതിയുടെ ചുമതല നിർവഹിക്കാൻ അവസരം കിട്ടിയ ആളാണ് പിന്നീട് ഉപരാഷ്ട്രപതിയായ M ഹിദായത്തുള്ള. ഉപരാഷ്ട്രപതിമാരായിരുന്ന സാക്കിർ ഹുസൈൻ, VV ഗിരി, R വെങ്കട്ടരാമൻ, ശങ്കർ ദയാൽ ശർമ്മ, KR നാരായണൻ എന്നിവർക്കും രാഷ്ട്രപതി ആകാൻ അവസരം ലഭിച്ചപ്പോൾ GS പാഠക്, ഹമീദ് അൻസാരി എന്നിവർക്ക് അവസരം ലഭിച്ചതുമില്ല. ഇതുവരെ രാഷ്ട്രപതിയായ 3 പേരൊഴികെ എല്ലാവരും കോൺഗ്രസ്സുകാരായിരുന്നു. ഇപ്പോഴത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും APJ അബ്ദുൾ കലാമുമാണ് രാഷ്ട്രപതിയായ BJPക്കാർ. കലാം സജീവ രാഷ്ട്രീയക്കാരനായിരുന്നില്ല എങ്കിലും
ബിജെപിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മുൻപ് കോൺഗ്രസ് രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട് എങ്കിലും ഭാരതീയ ജനതാ പാർട്ടി പ്രതിനിധിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. രണ്ടാം മത്സരത്തിൽ 1977 രാഷ്ട്രപതിയായത്. കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചാണ് ഉപരാഷ്ട്രപതിയായിരുന്ന വി വി ഗിരി രാഷ്ട്രപതി പദവിയിൽ എത്തിച്ചേർന്നത്. ഉപരാഷ്ട്രപതിയായ ആദ്യ ബി ജെ പി നേതാവ് മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭൈറോൺ സിംഗ് ഷെഖാവത്ത് പിന്നീട് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ഉപരാഷ്ട്രപതിയായിരിക്കെ അന്തരിച്ച കൃഷ്ണകാന്തിനും രാഷ്ട്രപതിയാവാൻ ഭാഗ്യമുണ്ടായില്ല. ഉപരാഷ്ട്രപതിയായി ഏറ്റവും അധികം കാലം പ്രവർത്തിച്ചത് എസ് രാധാകൃഷ്ണനും ഹമീദ് അൻസാരിയുമാണ്, 10 വർഷം വീതം. ഭരണഘടന അനുസരിച്ചുള്ള തിരഞ്ഞെടുപ്പിലൂടെ ഡോക്ടർ രാജേന്ദ്രപ്രസാദ് 1952 രാഷ്ട്രപതിയായി. 1950 ജനുവരി 24 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഏകകണ്ഠേന രാഷ്ട്രപതിയായി തിരഞ്ഞെടുത്തിരുന്നതിനാൽ ഇന്ത്യ റിപ്പബ്ലിക്കായ 1950 ജനുവരി 26 മുതൽ ഇദ്ദേഹം തന്നെയായിരുന്നു രാഷ്ട്രത്തലവൻ. രാഷ്ട്രപതി സ്ഥാനം ഏറ്റവും കൂടുതൽ കാലം, അതായത് 12 വർഷവും 3.5 മാസവും വഹിച്ചത് ഇദ്ദേഹമാണ്. സാധുവായ വോട്ടുകളിൽ ഏറ്റവും ഉയർന്ന ശതമാനം, അതായത് 99.24 നേടിയാണ് 1957 ഇദ്ദേഹം വിജയിച്ചത്. പദവിയിലിരുന്ന് മരിച്ചത് 2 രാഷ്ട്രപതിമാരാണ്. ആക്ടിംഗ് പ്രസിഡന്റുമാരൊഴികെ ഏറ്റവും കുറഞ്ഞ കാലം, അതായത് 2 വർഷം രാഷ്ട്രപതി സ്ഥാനം വഹിച്ചത് ഡോക്ടർ സക്കീർ ഹുസൈനാണ്. അദ്ദേഹം 1969 മെയ് 3 അന്തരിച്ചപ്പോൾ ഉപരാഷ്ട്രപതി വി വി ഗിരിയും ഫക്രുദ്ദീൻ അലി അഹമ്മദ് 1977 ഫെബ്രുവരി 11 അന്തരിച്ചപ്പോൾ ബി ഡി ജെട്ടിയും താൽക്കാലിക രാഷ്ട്രപതിമാരായി. പിന്നീട് 1979 മുതൽ 1984 ഉപരാഷ്ട്രപതിയായ മുഹമ്മദ് ഹിദായത്തുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കുമ്പോൾ 35 ദിവസം, അതായത് 1969 ജൂലൈ 20 മുതൽ ഓഗസ്റ്റ് 24 ആക്ടിംഗ് പ്രസിഡന്റായി ഇരുന്നിട്ടുണ്ട്. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനായി ആക്ടിംഗ് പ്രസിഡന്റ് വി വി ഗിരി ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചത് കൊണ്ടാണ് ഇത്. ഒന്നാം റൗണ്ടിൽ വിജയിയെ നിർണയിക്കാൻ കഴിയാതിരുന്നതിനാൽ രണ്ടാം റൗണ്ട് വോട്ടെണ്ണൽ വേണ്ടിവന്ന ഏക രാഷ്ട്രപതി തിരഞ്ഞെടുപ്പാണ് 1969 നടന്നത്. രാജ്യസഭയുടെയും ലോക്സഭയുടെയും അധ്യക്ഷന്മാർ രാജിവെച്ച് മത്സര രംഗത്ത് ഇറങ്ങുകയായിരുന്നു അന്ന്. തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തോടെ വരാഹഗിരി വെങ്കടഗിരി നീലം സഞ്ജീവ റെഡ്ഡിയെ പരാജയപ്പെടുത്തി. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയാണ്. 1977 മൊത്തം 37 പത്രിക സമർപ്പിച്ചുവെങ്കിലും സൂക്ഷ്മ പരിശോധനയിൽ റെഡ്ഡി ഒഴികെ 36 പത്രിക തള്ളിപ്പോയി. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്ത് നിന്നും രാജ്യത്തിൻ്റെ പരമോന്നത പദവിയിലെത്തിയ ഏക വ്യക്തിയാണ് ഇദ്ദേഹം. ആക്ടിംഗ് പ്രസിഡന്റ് ഹിദായത്തുള്ള ഒഴികെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ, അതായത് 64 രാഷ്ട്രപതിയായത് ഇദ്ദേഹമാണ്. രണ്ട് മലയാളികൾ തമ്മിൽ ഏറ്റുമുട്ടിയ 97 കെ ആർ നാരായണൻ 956,290 മൂല്യവോട്ടോടെ വിജയിച്ചു. ടി എൻ ശേഷന് നേടാനായത് 50,631 വോട്ട് മാത്രമായിരുന്നു. ഏറ്റവും കൂടുതൽ വോട്ട് നേടിയതും ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടെ വിജയിച്ചതും കെ ആർ നാരായണനാണ്. 1920 ഒക്ടോബർ 27 ജനിച്ച ഇദ്ദേഹമാണ് ഏറ്റവും കൂടിയ പ്രായത്തിൽ, അതായത് 77 രാഷ്ട്രപതിയാകുന്നത്. ആർ വെങ്കട്ടരാമനോട് 87 പരാജയപ്പെട്ട വി ആർ കൃഷ്ണയ്യരാണ് ആദ്യമായി മത്സരിച്ച മലയാളി. 2002 മത്സരിച്ച ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ 3-ാമത്തെ വനിതയും 4-ാമത്തെ മലയാളിയുമാണ്. ഭോപ്പാലിലെ ഹോൾക്കർ രാജകുടുംബ അംഗമായ മനോഹര നിർമ്മല ഹോൾക്കർ 1967, പഞ്ചാബിലെ നാഫയിലെ മഹാറാണി ഗുർചരൺ കൗർ 1969 എന്നിവരാണ് ക്യാപ്റ്റൻ ലക്ഷ്മിക്ക് മുൻപ് മത്സരിച്ച വനിതകൾ. 12-ാം രാഷ്ട്രപതിയായ പ്രതിഭ ദേവ് സിംഗ് പാട്ടീലാണ് വനിതാ രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ച ഏക വനിത. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഇതുവരെ 54 മത്സരിച്ചു. 9 ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കും മത്സരിച്ചവരാണ്. ആദ്യത്തെ 5 തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ട റോത്തക്കിൽ നിന്നുള്ള ചൗധരി ഹരിറാമാണ് ഏറ്റവും കൂടുതൽ മത്സരിച്ചത്.
ഏറ്റവുമധികം സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ടായിരുന്നത് 67ലാണ് 17 പേർ 69ൽ 15ഉം 52ൽ 5ഉം 92ൽ 4ഉം സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു 1957 1962 1987 എന്നീ വർഷങ്ങളിൽ ത്രികോണ മത്സരവും 1974 82 97 2002 2007 2012 എന്നീ വർഷങ്ങളിൽ നേരിട്ടുള്ള മത്സരവുമായിരുന്നു നടന്നത് ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ